കേരളത്തെ കലാഭൂമിയാക്കാൻ ആർഎസ്എസും എസ്ഡിപിഐയും ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. സിപിഎം ഏരിയ കമ്മിറ്റി മുക്കത്ത് സംഘടിപ്പിച്ച ബഹുജന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർഎസ്എസിനെയും എസ്ഡിപിഐയും തള്ളിപ്പറയാൻ കോൺഗ്രസ് ഇനിയെങ്കിലും തയ്യാറാവണമെന്നും മന്ത്രി പറഞ്ഞു. ആർഎസ്എസും എസ്ഡിപിഐയും കേരളത്തെ കലാപഭൂമിയാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും ഇവർക്ക് കുടപിടിക്കുന്ന നയമാണ് യുഡിഎഫ് സ്വീകരിക്കുന്നതെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കേരളത്തെ കലാപഭൂമിയാക്കരുത് എന്ന സന്ദേശവുമായി എസ്ഡിപിഐ ആർഎസ്എസ് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സിപിഎം തിരുവമ്പാടി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വളരെ ബോധപൂർവം കേരളത്തിൽ ചില കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടന്നത്. അതിൽ പ്രധാനമായും സംഘപരിവാറാണ് അത്തരം ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. സംഘപരിവാർ അത്തരം ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ അവർക്ക് അവർ ഉദ്ദേശിച്ചതുപോലെ കടന്നു വരാൻ പറ്റുന്നില്ല. എസ്ഡിപി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മതനിമിതപക്ഷങ്ങൾക്കിടയിൽ ഇന്ന് ഈ രാജ്യത്ത് പ്രത്യേകമായ ഒരു അരക്ഷിതാവസ്ഥ രൂപപ്പെടുന്നുണ്ട്. ആ അരക്ഷിതാവസ്ഥ തീവ്രവാദത്തിലേക്ക് അവരെ ആകർഷിക്കുവാൻ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് ഗവേഷണം നടത്തി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. എൽ ഡി എഫ് അല്ല യു ഡി എഫ് ആയിരുന്നു കേരളം ഭരിക്കുന്നതെങ്കിൽ ആരെ അറസ്റ്റ് ചെയ്യുന്നു? കലാപം കൂടുതൽ കൂടുതൽ ശക്തമായിരുന്നു. കാരണം രണ്ട് വേണ്ടപ്പെട്ടവരായിരുന്നു, രണ്ടിനെയും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. പ്രളയകാലത്ത് ഉൾപ്പെടെ സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചെന്നും മതസൗഹാർദ്ദത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനുള്ള ഗൂഢശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ആർഎസ്എസ് എസ്ഡിപിഐ അക്രമങ്ങൾ വർദ്ധിച്ചിട്ടും ഇരു പാർട്ടിയെയും തള്ളിപ്പറയാതെ കോൺഗ്രസിന് സർക്കാരിനെ വിമർശിക്കാനാണ് തിടുക്കം. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർത്ത് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് ബിജെപിയും എസ്ഡിപിഐയും കോൺഗ്രസും ശ്രമിക്കുന്നതെന്നും അതിനു പാകിയ വിത്ത് കേരളത്തിൽ മുളക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാമനവമി ദിനത്തിൽ രാജ്യത്ത് 9 സംസ്ഥാനങ്ങളിൽ ആർഎസ്എസുകാർ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടെന്നും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന നയമാണ് ആർഎസ്എസ് ഇപ്പോഴും സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സിപിഐഎം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് അധ്യക്ഷനായി. ലിൻഡോ ജോസഫ് എംഎൽഎ, മുൻ എംഎൽഎ ജോർജൻ തോമസ്, വി വസീഫ്, നാസർ കൊളായി, കെ ടി ബിനു, കെ ടി ശ്രീധരൻ, ജോണി ഇടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.